ഹായ് ഫ്രണ്ട്സ്, ലെൻസ് ആൻഡ് മീ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്ത് ഡിജിറ്റൽ രൂപയ്ക്ക് തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ്. ക്രിപ്റ്റോ കറൻസിയുമായി തട്ടി നോക്കുമ്പോൾ ഡിജിറ്റൽ കറൻസിക്ക് കൂടുതൽ സങ്കീർണതകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. പ്രത്യേക ഇടപാടുകൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഡിജിറ്റൽ കറൻസികൾ ഉടൻ പുറത്തിറക്കുമെന്ന് ആർ ബി യുടെ അറിയിപ്പിൽ പറയുന്നു. പ്രാരംഭദിശയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അവതരിപ്പിക്കുന്ന പരിപാടി പിന്നീട് ഘട്ടംഘട്ടമായി നിലവിലെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കൊട്ടം തട്ടാത്ത രീതിയിൽ വ്യാപിപ്പിക്കാനാണ് പരിപാടി. ഈ സാമ്പത്തിക വർഷത്തിൽ ഡിജിറ്റൽ കറൻസി പുറത്തിറക്കുമെന്ന പ്രസ്താവന ഫെബ്രുവരിയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചിരുന്നു. ബിറ്റ്കോയിൻ തുടങ്ങിയ സ്വകാര്യ ക്രിപ്റ്റോ കറൻസികൾ വഴി നികുതി വെട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും തീവ്രവാദ ഇടപാടുകളും നടത്തുന്നതിന് തടയിടാൻ ഗവൺമെൻറ് ഈ പുതിയ സംരംഭത്തിന് കഴിയുമെന്നാണ് ആർ ബി ഐയുടെ വിലയിരുത്തൽ. ഇന്ത്യൻ രൂപയുടെ ഈ രൂപയായി ഡിജിറ്റൽ കറൻസിയെ കണക്കാക്കാം. ഡിജിറ്റൽ രൂപയ്ക്ക് ഇൻ്റർനെറ്റ് ഇടപാടുകളുടെ മൊത്തം വ്യാപാരത്തിനായി ഒരു പതിപ്പും പൊതുജനങ്ങൾക്ക് ചില്ലറ വ്യാപാരങ്ങൾക്കായി മറ്റൊരു പതിപ്പും ഇറക്കുമെന്നാണ് ആർ ബി ഐ അറിയിക്കുന്നത്. ക്രിപ്റ്റോ കറൻസി ഒരു രാജ്യത്തിൻ്റെയും നിയന്ത്രണത്തിലല്ല പ്രവർത്തിക്കുന്നത്. എന്നാൽ ഡിജിറ്റൽ കറൻസി തികച്ചും ആർ ബി ഐയുടെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കും പ്രവർത്തിക്കുക. വാണിജ്യ ബാങ്കുകൾ വഴിയായിരിക്കും ഡിജിറ്റൽ കറൻസി വിതരണം ചെയ്യപ്പെടുക. ടോക്കൺ സമ്പ്രദായത്തിലാണ് ഡിജിറ്റൽ കറൻസി ഇടപാടുകൾ നടത്തപ്പെടുക. ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചായിരിക്കും കൈമാറ്റം നടത്തപ്പെടുക. ഡിജിറ്റൽ രൂപയ്ക്ക് പലിശ ലഭിക്കുന്നതല്ലെന്നാണ് റിസർവ് ബാങ്കിൻ്റെ അറിയിപ്പിൽ പറയുന്നത്. നിലവിലെ ബാങ്കിങ് വ്യവസായത്തിൻ്റെ നിലനിൽപ്പിന് ഇതാവശ്യമാണ്. എന്നാൽ മൂല്യവർധനവ് ഉണ്ടാകുമെന്നും അറിയിപ്പിൽ പറയുന്നു. ഇൻഫോർമേറ്റീവായ ഇത്തരം വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. അതുവരെ ബൈ.